നമസ്കാരം. ഞങ്ങളുടെ യാത്രയുടെ ഒരു പുതിയ പാട്ടിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. കഴിഞ്ഞ പാട്ടുകളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് അടിക്കുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. ഏകദേശം ഞങ്ങൾ യാത്ര 2 ദിവസം കൂടിയാണ് ന്യൂയോർക്കിലുള്ളൂ. അതിൽ അവസാനമായി കഴിഞ്ഞ പാട്ടിൽ കാണിച്ച ആ ഭാഗങ്ങളിൽ നിന്ന് തന്നെ ഈ പാട്ട് തുടങ്ങാം എന്ന് വിചാരിക്കുന്നു. ഞങ്ങൾ ആ ബിൽഡിങ്ങിൻ്റെ ഏറ്റവും മുകളിലത്തെ നിലയിൽ നിന്നും എടുത്ത വീഡിയോ ആണ്. റോക്ക്ഫെല്ലർ ബിൽഡിങ്ങിൻ്റെ മുകളിൽ നിന്നുള്ള വീഡിയോ ആണ്. കഴിഞ്ഞ തവണ അതിവിടെയായിരുന്നു അവസാനിച്ചത്. അവിടെ കുറച്ചുകൂടെ കാഴ്ചകൾ കാണിക്കാമെന്ന് വിചാരിക്കുന്നു. അത്രയും മനോഹരമായ കാഴ്ചയാണ് ഏറ്റവും ബിൽഡിങ്ങിൻ്റെ ഏറ്റവും മുകളിലത്തെ നിലയിൽ നിന്നും ന്യൂയോർക്ക് സിറ്റിയുടെ പൂർണ്ണമായൊരു ദൃശ്യമാണ് നിങ്ങളീ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിശക്തമായ തണുത്ത കാറ്റ് അടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷേ അതൊന്നും ഞങ്ങൾ വകവയ്ക്കാതെ തന്നെ ആ സിറ്റിയുടെ മനോഹാരിത ഞങ്ങളുടെ വീഡിയോയിലേക്ക് പകർത്തിക്കൊണ്ടിരിക്കുന്നു. ഞാൻ മുന്നേ സൂചിപ്പിച്ചിരുന്നത് ന്യൂയോർക്ക് സിറ്റി എന്ന് പറയുന്നത് ഒരു പല ദ്വീപുകൾ ചേർന്ന ഒരു സിറ്റിയാണ്. മാൻഹട്ടൻ എന്നായിരുന്നു ആദ്യം ഇതിൻ്റെ പേര്. ഇവിടെ കുടിയേറിയവരൊക്കെ ആദ്യമായിട്ട് എത്തിച്ചേർന്നിരുന്ന സ്ഥലം. അറ്റ്ലാന്റിക് ഓഷ്യൻ്റെ ഏറ്റവും പടിഞ്ഞാറേ അറ്റത്ത്, അമേരിക്കയുടെ ഏറ്റവും കിഴക്കേ അറ്റം, അതാണ് ന്യൂയോർക്ക് സിറ്റി എന്ന് പറയുന്നത്. മിക്കവാറും ആളുകൾ വരണ്ട ടൂറിസ്റ്റ് US സന്ദർശിക്കാൻ ആഗ്രഹിക്കുന്നവർ വരണ്ട ഒരു സ്ഥലം തന്നെയാണ് ന്യൂയോർക്ക് സിറ്റി എന്ന് പറയുന്നത്. നമ്മൾ ഇന്ത്യക്കാർക്കാകുമ്പോൾ വിസിറ്റിംഗ് വിസയിലൊക്കെ അപ്ലൈ ചെയ്യുമ്പോൾ 10 വർഷത്തെ വിസയാണ് തരുന്നത്. പാകിസ്ഥാൻ, ബംഗ്ലാദേശ്, മറ്റുള്ള ഏഷ്യൻ രാജ്യങ്ങളിലൊക്കെ അവർ 5 വർഷത്തെ വിസയാണ് കൊടുക്കുന്നത്. ഇന്ത്യക്കാർക്ക് മാത്രമായിട്ട് 10 വർഷത്തെ വിസ. ഇപ്പം ഞങ്ങളൊക്കെ 10 വർഷത്തെ വിസയാണ് എടുത്തിരിക്കുന്നത്. ഇതിൽ ഏത് സമയം വേണമെങ്കിലും നമുക്ക് പോവുകയും വരികയൊക്കെ ചെയ്യാം. പക്ഷേ മാക്സിമം 6 മാസമാണ് നമുക്ക് US തങ്ങാൻ പാടുള്ളൂ. 6 മാസത്തിനുള്ളിൽ തന്നെ നമ്മൾ എക്സിറ്റ് അടിക്കണം. അങ്ങനെയൊക്കെയാണ്. അതിൻ്റെ കൂടുതൽ കാര്യങ്ങളൊക്കെ ഞാൻ അതിനിടയിൽ പറയാതെ രണ്ടോ മൂന്നോ പാർട്ടുകളുടെയാണ് ഞങ്ങളുടെ US യാത്രയിൽ ഇനി ബാക്കിയുള്ളൂ. അതിനിടയിൽ ബാക്കി കാര്യങ്ങളൊക്കെ പറയാം. ഏതായാലും ഞങ്ങൾ തിരിച്ച് 10-16 കിലോമീറ്റർ ഞങ്ങൾ നടന്നു കഴിഞ്ഞിരിക്കുന്നു. രാവിലെ 9 മണിക്ക് തുടങ്ങിയ നടത്താണ്. അതിനിടയിൽ ഞങ്ങൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടി ചില സ്ഥലങ്ങളിൽ ഇരുന്നു എന്നതാണ് വെച്ചാൽ ബാക്കി മുഴുവനും ഞങ്ങൾ നടത്തവും അതുപോലെ തന്നെ നിൽപ്പും തന്നെയായിരുന്നു. കൂടുതലൊന്നും ഞങ്ങൾ വിശ്രമിച്ചില്ല. അതിനുള്ള സമയമില്ല. കാരണം ഞങ്ങൾ അവിടെ 4 ദിവസത്തെ പരിപാടിയാണ് തീർച്ചപ്പെടുത്തിയിരിക്കുന്നത്. അതൊക്കെ കാർമനാണ് അതിൻ്റെ പ്ലാനിങ് കാര്യങ്ങളൊക്കെ ചെയ്തത്. ഞാനും റഷീദും സുന്ദറും ഞങ്ങൾ 3 പേരും. അവർക്ക് അവർ ജനിച്ച് വളർന്ന സ്ഥലമാണ് ഈ ന്യൂയോർക്ക് സിറ്റി എന്ന് പറയുന്നത്. കാരണം അതുകൊണ്ട് അവർക്ക് നന്നായിട്ട് സിറ്റിയെപ്പറ്റി നന്നായിട്ട് അറിയാം. സമയം ഏകദേശം 7 മണിയായിരിക്കുന്നു വൈകിട്ട്. ഇനിയും 1 മണിക്കൂറുകൂടെ കഴിഞ്ഞാലാണ് സൂര്യാസ്തമയം. സിറ്റി അതിൻ്റെ തിരക്കിലേക്ക് കടന്നിരിക്കുന്നു. അക്ഷരാർത്ഥത്തിൽ ഉറങ്ങാത്ത സിറ്റി. അതായത് ന്യൂയോർക്ക് സിറ്റിയെപ്പറ്റി പറയുന്നത് ഞാൻ മുമ്പ് സൂചിപ്പിച്ചിരുന്നല്ലോ, ന്യൂയോർക്ക് സിറ്റി നെവർ സ്ലീപ്പ്. അതിൻ്റെ തിരക്ക് കാണണമെന്നുണ്ടെങ്കിൽ രാത്രി തന്നെ ഇറങ്ങി കാണണം. അതൊരു 10 മണി, രാത്രി ഒരു 10 മണി, 11 മണി, 12 മണിക്കൊക്കെ ആകുമ്പോഴത്തേക്ക് സിറ്റി ജനനിബിഡമായി മാറുന്നു. ഒരുപാട് ടൂറിസ്റ്റുകൾ, അതുപോലെ തന്നെ ജോലിയൊക്കെ കഴിഞ്ഞ് ആളുകൾ വൈകിട്ടത്തെ സമയം ചെലവഴിക്കാൻ വേണ്ടിയിട്ടൊക്കെ സിറ്റിയിലൊക്കെ വരുന്നു. ഇൻ്റേണൽ എക്സ്റ്റേണൽ ടൂറിസ്റ്റുകൾ ഒരുപാട് വന്നിറങ്ങുന്ന സ്ഥലം കൂടിയാണ് ന്യൂയോർക്ക് സിറ്റി എന്ന് പറയുന്നത്. ആ സിറ്റിയുടെ കാഴ്ചകളൊക്കെ കണ്ട് ഞങ്ങൾ തിരിച്ച് ഞങ്ങൾ താമസിക്കുന്ന മാൻഹട്ടൻ ഹോട്ടലിലേക്ക് പോവുകയാണ്. സിറ്റിയുടെ പല ഭാഗങ്ങളിലായിട്ടും ആളുകളിങ്ങനെ നമ്മൾ നടക്കുന്നത് പോലെ ഇങ്ങനെ നടക്കുകയും കാഴ്ചകളൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതിനിടയിൽ ഞങ്ങൾ നടക്കുന്നതിൻ്റെ അടിയിലൂടെ, റോഡിൻ്റെ പാരലായിട്ട് അടിയിലൂടെ
ട്രെയിൻ പോകുന്ന ശബ്ദം കേൾക്കാം. ഇതിങ്ങനെ ആളുകൾക്ക് ക്രോസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സ്ഥലം കൂടിയാണ്. ഇവിടെ ശരിക്കും പറഞ്ഞു വെച്ചാൽ നമ്മൾ വാഹനങ്ങൾക്ക് മാത്രമല്ല, ആളുകൾ ക്രോസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇത്തരം സൈൻ ബോർഡുകൾ ശ്രദ്ധിച്ചിട്ട് വേണം ക്രോസ് ചെയ്യാൻ. ഇത് ദുബായിലൊക്കെ ഞാൻ പോയപ്പോൾ ദുബായിലൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. ജനങ്ങൾ ക്രോസ് ചെയ്യണം പ്രത്യേകം ചെയ്യേണ്ട, അതിനിടയിൽ ഓടി അതെല്ലാ സ്ഥലത്തും നടക്കുന്ന കാര്യം തന്നെയാണ്. ഇതൊന്നും ആരും വക ചിലരൊക്കെ തിരക്ക് പിടിച്ച ആളുകൾ ഇതൊന്നും വക വയ്ക്കാതെ ക്രോസ് ചെയ്യുന്നതും കാണാം. ഏതായാലും അപകടങ്ങളൊക്കെ കുറയ്ക്കാൻ എന്തായാലും ഇത്തരം സിഗ്നലുകളൊക്കെ നല്ലത് തന്നെയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ഭൂമിക്കടിയിലൂടെ ആ വലതുഭാഗത്ത് കാണുന്ന റോഡ് അതിൻ്റെ തൊട്ട് താഴെയായിട്ട് റെയിൽവേ ട്രാക്കാണ്. അപ്പോൾ നമ്മളിങ്ങനെ നടന്നു പോകുമ്പോൾ ആ വണ്ടിയുടെ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്ന വണ്ടികളുടെ ശബ്ദം നമുക്ക്, അതുപോലെ തന്നെ അതിൻ്റെ ഒരു 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 ജർക്കിങ് കൂടെ നമുക്ക് ഫീൽ ചെയ്യുന്നതാണ്. അപ്പോൾ ന്യൂയോർക്ക് സിറ്റിയിൽ മിക്കവാറും ഈ ട്രെയിൻ ഗതാഗതം എന്ന് പറയുന്നത് തന്നെ മിക്കവാറും എല്ലാം ഭൂമിക്കടിയിലൂടെ തന്നെയാണ്. അപ്പോൾ കയ്യിലൊരു മാപ്പും കൂടെ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ സൂചിപ്പിച്ചിരുന്നു, കയ്യിലൊരു മാപ്പോ അല്ലെങ്കിൽ ഫോണിലൂടെ മാത്രമാണ് ഞങ്ങൾ എവിടെ എത്തി എന്നുള്ളത്. ആ നമ്പറിലൂടെ നമുക്ക് സ്റ്റേഷൻ നമ്പറുകൾ മാത്രമാണ് അവിടെ കാണാൻ പറ്റുള്ളൂ. അപ്പോൾ ആ നമ്പർ നോക്കിയിട്ട് നമ്മൾ ഏത് സ്റ്റേഷനിലെത്തിയെന്ന് മനസ്സിലാക്കണം. നല്ല എക്സ്പീരിയൻസ് തന്നെ ഉണ്ടാവണമെന്ന് എനിക്ക് തോന്നുന്നത് യാത്രയിൽ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആ ട്രെയിനിലൂടെ ഞങ്ങൾ യാത്ര ചെയ്ത സമയത്തൊന്നും എവിടെ എത്തി എങ്ങോട്ടാണ് പോകുന്നത് എന്നൊന്നൊരു പിടി എനിക്കില്ലായിരുന്നു. അപ്പം നല്ല പരിചയം തന്നെ വേണം നമുക്ക് ട്രെയിനിലൂടെ യാത്ര ചെയ്യാൻ. ഏകദേശം നമ്മൾ താമസിക്കുന്ന ഹോട്ടലിന് അടുത്ത് എത്തിയിരിക്കുന്നു. ഇതാണ് ന്യൂയോർക്ക് ടൈം സ്ക്വയർ എന്ന് പറയുന്ന സ്ഥലമാണ്. അതായത് തിരക്ക് പിടിച്ച വഴിയോരങ്ങളിലൊക്കെ ഇത്തരം കാഴ്ചകൾ ഞങ്ങൾ കണ്ടിരുന്നു. വഴിയോര കച്ചവടക്കാർ അധികവും ബാഗ് ബെൽറ്റ് അതുപോലെ തന്നെ സോനിയറുകൾ ഇതൊക്കെയാണ് അവരുടെ മെയിനായിട്ടുള്ള കച്ചവടം. റഷീദും അതുപോലെ തന്നെ സുന്ദറും കണ്ടമാനം ഇത്തരം സാധനങ്ങളൊക്കെ വാങ്ങിച്ചു വെക്കുന്നുണ്ട്. ഞാൻ അത്യാവശ്യം എനിക്ക് ഇഷ്ടപ്പെട്ട സാധനങ്ങൾ, കാർമനും ഒട്ടും പുറകിലല്ല, അവരും അവർക്ക് ഇഷ്ടപ്പെട്ട സാധനങ്ങളൊക്കെ ഇങ്ങനെ ചെറിയ ചെറിയ സാധനങ്ങളൊക്കെ വാങ്ങിച്ച് ബാഗിൽ വെച്ച് കൊണ്ടിരിക്കുന്നു. ഞാൻ അധികം ഒന്നും വാങ്ങിച്ചിട്ടില്ല. ഏതായാലും ഞങ്ങൾ താമസിക്കുന്ന ഹോട്ടൽ ദി മാൻഹട്ടൻ ഹോട്ടൽ, ഇവിടെയാണ് ഞങ്ങൾ താമസിക്കുന്നത്. സിറ്റിയുടെ ഹൃദയഭാഗം എന്ന് തന്നെ പറയാം. ഏതായാലും ഇന്ന് ഞങ്ങൾ റൂമിലെത്തി ഒന്ന് റെസ്റ്റ് എടുത്തു, അതിനുശേഷം രാത്രി ഭക്ഷണവും കഴിച്ചിട്ട് നാളെ യാത്ര പ്ലാൻ ചെയ്യുന്നു. പിറ്റേസം രാവിലെയാണിത്. ഇന്നത്തെ ക്ഷീണമൊക്കെ കഴിഞ്ഞു ഞങ്ങൾ നന്നായിട്ട് ഉറങ്ങി. രാവിലെ 9 മണിക്ക് തന്നെ ഞങ്ങൾ ഇറങ്ങി. ഇന്നത്തെ യാത്ര എന്ന് പറയുന്നത് ബ്രൂക്ക്ലിൻ ബ്രിഡ്ജാണ്. അതായത് അതൊരു തൂക്കുപാലമാണ്. അതിനുശേഷം പിന്നീട് ഞങ്ങൾ സ്റ്റാച്യു ഓഫ് ലിബർട്ടി, ഈ രണ്ട് കാര്യങ്ങളാണ് ഇന്ന് ഞങ്ങൾ പ്ലാൻ ചെയ്തിരിക്കുന്നത്. അങ്ങനെ ഞങ്ങൾ നടന്നു തന്നെയാണ് ഇവിടത്തേക്ക് എത്തുന്നത്. ബ്രൂക്ക്ലിൻ ബ്രിഡ്ജിലെത്തിയിരിക്കുന്നു. ഇതൊരു അത്ഭുതം തന്നെ ഉണ്ടാക്കുന്ന ഒരു ബ്രിഡ്ജാണ്. മുകളിലൂടെ ആളുകൾക്ക് നടന്നു പോകാനും അടിയിലൂടെ വാഹനങ്ങളും. തികച്ചും ഉരുക്ക് വടത്തിൽ തൂങ്ങി നിൽക്കുന്ന പാലമാണ്. ബ്രൂക്ക്ലിൻ പാലം 1883 ഇത് ആളുകൾക്ക് യാത്ര ചെയ്യാൻ വേണ്ടിയിട്ട് തുറന്നു കൊടുക്കുന്നത്. അതിനുശേഷം പലതവണ ഇതിൻ്റെ മെയിൻ്റനൻസ് ഇതിന് നവീകരണമൊക്കെ നടത്തി പലപ്പോഴും ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. കാരണം ഇതൊരു തൂക്കുപാലം ആയതുകൊണ്ട് എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം കൂടിയാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ നദിയുടെ, ഇത് ഈസ്റ്റ് റിവർ എന്നാണ് അറിയപ്പെടുന്നത്. ആ ഈസ്റ്റ് റിവറിൻ്റെ ബ്രൂക്ക്ലിൻ എന്ന് പറയുന്ന ദ്വീപിലേക്ക് ഉള്ള ഒരു പാലമാണ്. മാൻഹട്ടനിൽ നിന്നും ബ്രൂക്ക്ലിൻ ദ്വീപിലേക്കുള്ള പാലമായതുകൊണ്ടാണ് ഇതിന് ബ്രൂക്ക്ലിൻ ബ്രിഡ്ജ് എന്ന് പറയുന്നത്. 490 മീറ്ററാണ് ഇതിൻ്റെ നീളം. എനിക്ക് തോന്നുന്നത് ലോകത്തിലെ ഏറ്റവും നീളം കൂടിയ തൂക്കുപാലങ്ങളിലൊന്നാണ് ഈ പറയുന്ന ബ്രൂക്ക്ലിൻ. വെള്ളത്തിൽ നിന്നും ഏകദേശം 40 മീറ്ററോളം ഉയരത്തിലാണ് ഈ പാലം സ്ഥിതി ചെയ്യുന്നത്. ടൂറിസ്റ്റുകൾ
മുകളിൽ ആളുകൾക്ക് നടക്കാനുള്ള ആ ഒരു സ്ഥലത്തിലൂടെ നടക്കുകയും അവിടുന്ന് പാലത്തിൻ്റെ മനോഹാരിത കാണുകയും അതുപോലെ തന്നെ കടലിൻ്റെയൊക്കെ ചിത്രങ്ങളും വീഡിയോസൊക്കെ എടുത്തുകൊണ്ടിരിക്കുന്നു. പാലത്തിൻ്റെ ഒത്ത സെൻറ്ററിലേക്ക് ഞങ്ങൾ എത്താറായിരിക്കുന്നു. ആ സെൻറ്ററിലാണ് ഒരു വലിയ ഒരു പില്ലർ നിർമ്മിച്ചിരിക്കുന്നു. അതിൻ്റെ മുകളിൽ നിന്ന് രണ്ട് ഭാഗത്തേക്കായിട്ട് ഉരുക്കുവടം ബന്ധിപ്പിച്ച് അതിൽ തൂക്കിയിരിക്കുന്ന പാലമാണ് ഈ ബ്രൂക്ക്ലിൻ ബ്രിഡ്ജ് എന്ന് പറയുന്നത്. ഇത് വളരെ മനോഹരമായ കാഴ്ച തന്നെയാണിത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതിലൂടെ നമ്മൾ നടന്നു പോകുമ്പോൾ വാഹനങ്ങളൊക്കെ പോകുന്ന ആ ഒരു പ്രകമ്പനം നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. നമുക്കിതിൻ്റെ മുകളിൽ കൂടെ നടക്കുമ്പോൾ ആ കുലുക്കം ഭയപ്പെടാനൊന്നുമില്ല, പക്ഷേ നമുക്ക് അത്ഭുതം തോന്നും. കാരണം പൂർണ്ണമായും ഇരുമ്പിൽ നിർമ്മിച്ചിരിക്കുന്ന ഒരു പാലം, കോൺക്രീറ്റ് എന്ന് പറയുന്ന സംഭവമേ ഇല്ല. ഇനി മിക്കവാറും ഞാൻ ഈ യാത്രകളിലൊക്കെ ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യം, ഇവിടെയുള്ള പാലങ്ങളിലധികവും പഴയതും എന്നാൽ നിരന്തരം അതിൻ്റെ മെയിൻ്റനൻസും കാര്യങ്ങളൊക്കെ നടത്തുന്നു. അതും ഭൂരിഭാഗവും നിർമ്മിച്ചിരിക്കുന്നത് ഇരുമ്പിലാണ്. ഇരുമ്പിൻ്റെ ഫ്രെയിമുകൾ കൂട്ടിയോജിപ്പിച്ച് നട്ട് ബോൾട്ട് ഒക്കെ കൊടുത്തുകൊണ്ട് നിർമ്മിച്ചിരിക്കുന്ന പാലമാണ് അധികവും ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഞാൻ കണ്ടിരിക്കുന്നത് ഏതായാലും ഞങ്ങളുടെ ഈ ഒരു പാർട്ട് എനിക്ക് തോന്നുന്നത് സാധാരണത്തേക്കാൾ ഞാനൊരു 12 മിനിറ്റാണ് ഒരു പാർട്ട് നിൽക്കുന്നത്. എനിക്കൊന്ന് 12 മേലെയൊക്കെ പോകും. അതുകൊണ്ട് സ്റ്റാച്യു ഓഫ് ലിബർട്ടി അടുത്ത പാർട്ടിൽ ഉൾപ്പെടുത്താമെന്ന് വിചാരിക്കുന്നു. ഈ പാലത്തിലെ കാഴ്ച കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ നേരെ സ്റ്റാച്യു ഓഫ് ലിബർട്ടിയിലേക്കാണ്. അതും വളരെ മനോഹരമായ ഒരു കാഴ്ച തന്നെയാണ്. ആ കാഴ്ചകളുമായി തീർച്ചയായിട്ടും ഞാൻ അടുത്ത പാർട്ടുമായി വരുന്നതാണ്. രണ്ടോ മൂന്നോ പാർട്ട് കൊണ്ട് ഞങ്ങളുടെ US യാത്രയുടെ വിവരണങ്ങൾ ഇവിടെ അവസാനിക്കും. അതിനുശേഷം എനിക്ക് തോന്നുന്നത് ഒന്നുകിൽ ജോർജിയ അല്ലെങ്കിൽ ദുബായ് ഏതെങ്കിലും അവിടെ നിന്ന് തുടങ്ങാമെന്ന് വിചാരിക്കുന്നു. അങ്ങനെ പല സ്ഥലങ്ങളിലായി പോയ വീഡിയോകളായി ഞാൻ വീണ്ടും നിങ്ങളുടെ അടുത്തേക്ക് വരുന്നതായിരിക്കും. ഏതായാലും ബ്രൂക്ക്ലിൻ ബ്രിഡ്ജിൻ്റെ ഏകദേശ രൂപം നിങ്ങൾക്ക് മനസ്സിലായി കാണും എന്ന് വിചാരിക്കുന്നു. നൂറ്റാണ്ടുകൾ പഴക്കമുള്ള, നൂറ്റാണ്ടുകൾ എന്ന് പറയുമ്പോൾ 1883 1953, അപ്പം 100 കഴിഞ്ഞ് 150 കടക്കാൻ പോകുന്ന ഒരു പാലം. ആ പാലത്തിൻ്റെ കാഴ്ചകളാണ് നിങ്ങളെ കാണിക്കാൻ കഴിഞ്ഞത്. വഴിയോര കച്ചവടക്കാർ അവിടെയുണ്ട്. സോനീറുകളും ക്യാപ്പുകളും ബെൽറ്റുകൾ ബാഗുകൾ അങ്ങനെ പല സാധനങ്ങളും അവിടെ വിൽക്കുന്നു. റഷീദും സുന്ദറും അതുപോലെ തന്നെ കാർമനും അവർക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ ചെറിയ ചെറിയ സാധനങ്ങളൊക്കെ വാങ്ങിച്ചു വെക്കുന്നു. ഞാനും അത്യാവശ്യം 1-2 സാധനങ്ങളൊക്കെ എനിക്കിഷ്ടപ്പെട്ട ഇതൊക്കെ വാങ്ങിച്ചു. അങ്ങ് ദൂരെ സീ പോർട്ട് കാണാം. നദികളാൽ ചുറ്റപ്പെട്ട ഒരു സ്ഥലമാണ് ഈ ന്യൂയോർക്ക് സിറ്റി എന്ന് പറയുന്നത്. ഏതായാലും നിങ്ങൾക്ക് ഈ വീഡിയോ ഈ പാട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്.